നമസ്കാരം, എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക്, ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. ഓണം കളറാക്കാൻ തെരുവോരത്തും കടകളിലും പൂവിപണി സജീവമാകുന്നു. ഓണച്ചന്തകളും ഓണാഘോഷങ്ങൾക്കും തുടക്കം. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത റേഷൻ കടകൾ കേസ് സ്റ്റോറുകളായി മാറ്റുന്നതിന്റെ ഭാഗമായി ആനന്ദപുരത്ത് 141 നമ്പർ റേഷൻ കടയിൽ കേസ് സ്റ്റോർ ആരംഭിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ ടയറുകൾ മറിച്ചുവിറ്റ കേസിൽ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നെല്ലായി പന്തലൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം തോറും പെൻഷൻ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മറ്റത്തൂർ പഞ്ചായത്തിലെ ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും വയോജന ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നവീകരിച്ച അൽത്താരയുടെയും അൽത്താര മേശയുടെയും കൂതാശകർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക്, ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. ഞായറാഴ്ച വൈകിട്ടാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ഒരേ സമയം ഗതാഗത കുരുക്കിൽപ്പെട്ടത്. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളെത്തിയാൽ എല്ലാ വാഹനങ്ങളും തുറന്നുവിടണമെന്ന നിയമം കഴിഞ്ഞ മാസമാണ് NHAI പിൻവലിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിച്ചതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂവെന്ന നിലപാടാണ് ടോൾ കമ്പനിക്ക്. അതിരൂക്ഷ ഗതാഗത കുരുക്ക് വരുമ്പോൾ തുറന്നുവിടാൻ അധികൃതർ തയ്യാറാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. മലയാളം ചൊല്ലും നാട് കരനീളെ തുമ്പപ്പൂവ് ചിരി തൂകി പഴമകളിലെ തിരുവോണം വിടര പൊന്നോണം വരവായി. ഓണം കളറാക്കാൻ തെരുവോരത്തും കടകളിലും പൂവിപണി സജീവമാകുന്നു. വരും ദിവസങ്ങളിൽ വ്യാപാരം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ചെറുതും വലുതുമായ പൂ കച്ചവടക്കാർ. പൂവിളിയുമായി പൊന്നോണക്കാലമെത്തി. വീടുകൾ തോറും പൂക്കളമിടാതെ എന്ത് ഓണാഘോഷം! പൂവിളികൾക്കൊപ്പം നാടെങ്ങും പൂവിപണിയും സജീവമായി. മൊത്തക്കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരുമായി നാട്ടിട വഴികളിലും തെരുവോരങ്ങളിലും അത്തം നാൾ മുതൽ സജീവമായ പൂവിപണി ഓണം അടുക്കുന്നതോടെ കൂടുതൽ ഉഷാറാകും. നാട്ടിൽ പൂക്കൃഷി വിളവെടുക്കുന്നുണ്ടെങ്കിലും ഓണക്കാലത്തെ ആവശ്യങ്ങൾക്കായി ഗുണ്ടൽപേട്ടിൽ നിന്നാണ് അധികവും പൂക്കളുടെ വരവ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ വർധനവ് പൂവിപണിയിൽ പ്രകടമാണ്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂക്കൾ കിറ്റുകളാക്കിയുള്ള കച്ചവടമാണ് ഇത്തവണ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. 50 രൂപ മുതൽ കിറ്റുകൾ ലഭ്യമാണ്. 2 തരം ചെണ്ടുമല്ലി, വാടാർമല്ലി, അരളി, റോസ് എന്നിങ്ങനെ 5 തരം പൂക്കൾ കിറ്റിൽ ലഭിക്കും. പല കച്ചവടക്കാരും വർഷങ്ങളായി ഓണക്കാലത്ത് ഒരേയിടത്ത് കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്. കോളേജുകൾ, വിദ്യാലയങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മത്സരാടിസ്ഥാനത്തിലും അല്ലാതെയും പൂക്കളൊരുക്കാൻ വൻതോതിൽ പൂക്കൾ വാങ്ങിയിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഔദ്യോഗിക ആഘോഷങ്ങൾ ഇല്ലാത്തതിനാൽ പൂക്കള മത്സരങ്ങളും മറ്റും കുറയുമെന്ന ആശങ്ക കച്ചവടക്കാർക്കുണ്ട്. എന്നിരുന്നാലും മഴയൊഴിഞ്ഞു നിൽക്കുന്നതാണ് കച്ചവടക്കാരുടെ ആശ്വാസം. നാടെങ്ങും ഓണാവേശത്തിലേക്ക്. നാട്ടിടവഴികളിലും വഴിയോരങ്ങളിലും പൂക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ അല്പം കച്ചവടം കുറവാണ്. എന്നാൽ മാനം തെളിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നെല്ലായി പരപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ ഓണം വിപണി ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു.
ബാങ്ക് പ്രസിഡന്റ് എസ് ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കെ കെ രാജൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, ഭരണസമിതി അംഗങ്ങളായ ഡേവിസ് പൊള്ളിപ്പറമ്പിൽ, പി ആർ പ്രശാന്ത്, പി നന്ദകുമാർ, കെ എസ് രഘു, ബിജു പയ്യപ്പിള്ളി, ശ്രീഹരി കർത്ത, അമ്പിളി സജീവൻ, നിഷി ശശിധരൻ, റിൻഷിദ ഷിഫാജ്, സെക്രട്ടറി ബ്രിസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ പൊതുവിപണിയേക്കാൾ 50% കുറവിലാണ് വളരെ എല്ലാ മുദ്രതികരയിൽ പൂക്കാലം ഓണങ്കളി സൗഹൃദ മത്സരത്തിന്റെ കൊടിയേറ്റം നടന്നു. ചലച്ചിത്ര താരം മിഥുൻ കൊടി ഉയർത്തി. കപ്പേള ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ വാഹിദ് ഷംസു, പഞ്ചായത്ത് അംഗം ഷീന പ്രദീപ്, പൂക്കാലം ജനറൽ സെക്രട്ടറി ശശി പള്ളത്തുപടി, നിറവ് പുരുഷ സംഘം സെക്രട്ടറി സി വി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട്, ചാക്കോച്ചിറയിൽ തണൽ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന എന്നിവർ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം സതീ സുധീർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, തണൽ ഭാരവാഹികളായ ടി കെ ചാത്തുണ്ണി, ജോയ് തോമസ്, ഷെർലി ബാബു എന്നിവർ പ്രസംഗിച്ചു. ഓണസദ്യയും ഉണ്ടായി. മലയാളം ചൊല്ലും നാട് കരനീളെ തുമ്പപ്പൂവ്, ചിരി തൂകി പഴമകളിലെ തിരുവോണം വിടര പൊന്നോണം വരവായി. മറ്റു വാർത്തകളിലേക്ക്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ ടയറുകൾ മറിച്ചു വിറ്റ കേസിൽ ലോറി ഡ്രൈവർ അറസ്റ്റിലായി. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയ ടയറുകൾ മറിച്ചു വിറ്റ കേസിൽ ലോറി ഡ്രൈവർ അറസ്റ്റിലായി. പത്തനംതിട്ട അടൂർ വെള്ളക്കുളങ്ങര വീട്ടിലിടത്ത് സിബി ഭവനിൽ 58 ബേബിയെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 22 പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്നും ടയർ ലോഡുമായി ഇയാൾ ബംഗളൂരുവിലേക്ക് പോയിരുന്നു. ഈ ലോറിയിൽ നിന്ന് ബേബി 125 ടയറുകൾ മോഷ്ടിച്ച് മറിച്ചു വിറ്റുവെന്ന് അപ്പോളോ ടയേഴ്സിൽ നിന്ന് ടയർ കയറ്റി അയക്കുന്ന ലോജിസ്റ്റിക്സ് കമ്പനിയുടെ മാനേജർ ഷാജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബേബിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ മറിച്ചുവിറ്റ ടയറുകൾ കോയമ്പത്തൂർ ചാവടി ഭാഗത്തുനിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത റേഷൻ കടകൾ കേസ് സ്റ്റോറുകളായി മാറുന്നതിന്റെ ഭാഗമായി ആനന്ദപുരത്തെ 141 നമ്പർ റേഷൻ കടയിൽ കേസ് സ്റ്റോർ ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായി. മുകുന്ദപുരം താലൂക്ക് സപ്ലൈ ഓഫീസർ കെ ഷാജി, മുരിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ യു വിജയൻ, മുരിയാട് പഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദകുമാരി, എ എസ് സുനിൽകുമാർ, മുരിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എ മനോഹരൻ, ആനന്ദപുരം റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് ജോമി ജോൺ, സി പി എം ലോക്കൽ സെക്രട്ടറി ടി എം മോഹനൻ, ബി ജെ പി മുരിയാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജയൻ മണാളത്ത്, മുകുന്ദപുരം താലൂക്ക് ഓഫീസ് റേഷനിംഗ് ഇൻസ്പെക്ടർ വി ജി ബെനീജ് എന്നിവർ പ്രസംഗിച്ചു. സാധാരണ ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, 5 kg തൂക്കമുള്ള ചോട്ടു പാചകവാതക സിലിണ്ടറുകൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, വ്യവസായിക വകുപ്പിൻ്റെ കീഴിൽ പ്രാദേശിക സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന MSME ഉൽപ്പന്നങ്ങൾ, യൂട്ടിലിറ്റി പേയ്മെൻറ്റ് സേവനങ്ങൾ, 10,000 രൂപ വരെ ഇടപാട് നടത്താവുന്ന മിനി ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ കാഷ് സ്റ്റോർ മുഖേന ജനങ്ങൾക്ക് ലഭ്യമാകും. റേഷൻ കടകളെ ആധുനിക ശൈലിയിലുള്ള കേസ് സ്റ്റോറുകളായി ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ മണ്ഡലത്തിൽ 2 കേസ് സ്റ്റോറാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പൊതു തെരഞ്ഞെടുത്ത റേഷൻ കടകൾ കേസ് സ്റ്റോറുകളാക്കുകയാണ്. അപ്പോൾ അതിൽ നിലവിലുള്ള ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കുന്നതിന് പുറമെ ശബരി ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളുണ്ട്. വർദ്ധിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്ന തരത്തിൽ അതിലുപരിയായിട്ട് നമ്മുടെ കറണ്ട് ചാർജൊക്കെ ഇവിടെ പേയ്മെന്റ് നടത്തുന്ന, വൈദ്യുതി ബില്ലുകളൊക്കെ പേയ്മെന്റ് നടത്താനുള്ള ഒരു സേവന മേഖലയായി. സ്വർണമോഹങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഹോൾസെയിൽ വിലയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ആൻഡ് ജ്വൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. മണ്ണപേട്ട പള്ളിക്ക് സമീപം ജോൺസ് ആർക്കേഡിലാണ് ആൻഡ് ജ്വല്ലേഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. ആൻഡൻസ് കണ്ണമ്പുഴ, ഡെജറി ആൻഡൻസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം.
സ്ഥാപന ഉടമയുടെ മാതാപിതാക്കളായ എം എ ഇഗ്നേഷ്യസ്, അന്നമ്മ ഇഗ്നേഷ്യസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പി ആർ ഡേവിഡിന് ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വാർഡ് അംഗം പ്രിൻസി ഡേവിസ്, പ്രിൻസൻ തയ്യാലക്കൽ, കെ എം ബാബുരാജ, സെബി കൊടിയൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. വെറൈറ്റി ഡിസൈനിലുള്ള മാലകൾ, കമ്മലുകൾ, കുട്ടിമോതിരങ്ങൾ, കുട്ടിവളകൾ, ഷോർട്ട് നെക്ലേസുകൾ തുടങ്ങി സ്വർണ്ണാഭരണത്തിന്റെയും ഡയമണ്ട്സിന്റെയും വൻ ശേഖരമാണ് ആൻഡ് ജ്വല്ലേഴ്സിൽ ഒരുക്കിയിട്ടുള്ളത്. സാധാരണക്കാരന്റെ ഇത്തിരി പൊന്നെന്ന മോഹം സഫലമാക്കുന്നതിനായി ചുരുങ്ങിയ കാലയളവിൽ തീർന്ന മാസസമ്പാദ്യ പദ്ധതികളും ഇവിടെയുണ്ട്. പഴയ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുന്നതിന് പണം കടക്കൊടുത്തും സഹായിക്കുന്നു. സ്വർണ്ണമോഹങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായി ആൻഡ് ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജോംസ് ആർക്കേഡ്, പള്ളിക്ക് സമീപം, മണ്ണമ്പേട്ട. ഫോൺ നമ്പർ 9605353347. സഹോദര സ്ഥാപനം എ ജെ ഗോൾഡ് ലോൺ, വെൻഡോർ. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, നെല്ലായി, പന്തലൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം തോറും പെൻഷൻ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ഷാജി കോടംഘട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, NS ശിവരാമൻ, S ഹരീഷ് കുമാർ, ഫൈസൽ ഇബ്രാഹിം, അനീഷ് രാജ്, KJ ജീസ്, KS ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ അമ്പലൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ അമ്പലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലൂർ സെന്ററിൽ വാഴവെച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ പ്രിൻസ് ഫ്രാൻസിസ്, KSU ജില്ലാ സെക്രട്ടറി രഹൻ രാജീവ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ നൈജോ ആൻഡോ, സച്ചിൻ ഷാജു എന്നിവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ കേരളവും കേരള സർക്കാർ ആയുഷ് വകുപ്പും ചൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഹോമിയോ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീസ വി അലി ഹോമിയോപ്പതി പദ്ധതി വിശദീകരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണൻ ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർമാരായ അനീസ, ഗിരീഷ്, മീനു, അജിത് രാജ്, ലക്ഷ്മി മോഹൻ, അമൃത എസ് താഴത്ത്, യോഗ അധ്യാപിക എം വി സരിത എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപേടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നികേഷ്, കപിൽ രാജ്, മോഹനൻ തൊഴുക്കാട്ട്, അജീഷ് മുരിയാടൻ, അനു പനങ്കൂടൻ എന്നിവർ പ്രസംഗിച്ചു. ഈ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആയുഷിൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ഈ അഞ്ച് അത് പക്ഷേ സർക്കാരുകളൊക്കെ ഈ ശാഖകളിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും നിലനിൽക്കുന്നു.
മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും വയോജന ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ബീഹാറിൽ നടക്കുന്ന ദേശീയ സെമിനാറിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയെ വയോജന കൂട്ടായ്മ ചടങ്ങിൽ അനുമോദിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് SHO കെ കൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, വാർഡ് അംഗം KS സൂരജ്, വയോജന ക്ലബ്ബ് പഞ്ചായത്ത് തല ഭാരവാഹികളായ TD ശ്രീധരൻ, AK രാജൻ, OP ജോണി, വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ, ഡോക്ടർമാരായ കാർത്തിക് കൃഷ്ണൻ, VC പ്രമോദ്, ICDP സൂപ്പർവൈസർ രാജലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നവീകരിച്ച അൾത്താരയുടെയും അൾത്താര മേശയുടെയും കൂതാശകർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നവീകരിച്ച അൾത്താരയുടെയും അൾത്താര മേശയുടെയും കൂതാശകർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ, ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി, ഫാദർ സജി വട്ടക്കുഴി, ഫാദർ റോണി പാറയ്ക്കൽ, ഫാദർ ആൻഡോ രായപ്പൻ, ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ആഘോഷമായ കുർബാന നടന്നു. ഒരുക്കങ്ങൾക്ക് കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ, പോൾസൺ തേറാട്ടിൽ, ബിജു ആലപ്പാടൻ, ഡീക്കൻ ലിൻസൺ അക്കരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടുവോളും. നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് അശരണരായ രോഗികൾക്ക് ആശുപത്രി ഉപകരണങ്ങൾ സൗജന്യമായി നൽകി ചിറ്റിശ്ശേരി സ്വദേശി കക്കാട്ട് വിനോദ്. രോഗികൾക്ക് ആശുപത്രി ഉപകരണങ്ങൾ സൗജന്യമായി നൽകി വരുന്ന സന്നദ്ധ സംഘടനയായ സൗഹൃദ യുവസംഗമ പ്രവർത്തകർക്കാണ് വിനോദും കുടുംബാംഗങ്ങളും ചേർന്ന് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത്. സൗഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രിബിനൻ ചുണ്ടേലപ്പറമ്പിൽ, രക്ഷാധികാരി സതീശൻ ഊരാളത്ത് എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഇന്ന് സൗഹൃദ യുവസംഗമ പ്രവർത്തകരും ചുറ്റിശ്ശേരി ദേശത്തെ കക്കാട്ട് കുടുംബത്തിനോടൊപ്പം പങ്കുചേരുന്നത്. ഏറെ വർഷമായ കഠിനാധ്വാനം കൊണ്ട് ഒരു നാലുകെട്ട് എന്ന വീട് പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഇന്ന് കക്കാട്ട് കുടുംബം. സോഷ്യലി ജസ്റ്റിസ് ആൻഡ് സോഷ്യലി സെക്യൂർഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ബീഹാറിലെ പറ്റ്നയിൽ നടക്കുന്ന ദേശീയ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കാനായി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള 7 തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരെയാണ് ഈ സെമിനാറിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ മാസം 10, 11, 12 തീയതികളിലായാണ് പറ്റ്നയിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. എഴുത്തുകാരൻ ശങ്കരൻ ചെമ്പുചുരുടെ മൗനരാഗം കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കോടാലിയിൽ നടന്ന ചടങ്ങിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി പ്രകാശനകർമ്മം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ ലോനപ്പൻ കടമ്പോട് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വയോജന ക്ലബ്ബ് ഭാരവാഹികളായ OP ജോണി, TD ശ്രീധരൻ, AK രാജൻ എന്നിവർ സന്നിഹിതരായി. നീതിന്യായ വകുപ്പിലെ റിട്ടയേർഡ് ശിരസ്ഥാദാറായ ശങ്കരൻ ചെമ്പുചുരുടെ 6-ാമത് കൃതിയാണ് മൗനരാഗം. ബാലസാഹിത്യം, നാടകം, കവിതാ സമാഹാരം എന്നിവ നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ശാസ്താംപൂവം ആദിവാസി നഗറിലെ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചു. ശാസ്താംപൂവത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ എല്ലാ മാസവും ആദ്യ ആഴ്ചയിൽ തന്നെ റേഷനിംഗ് ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതരുടെ സഹകരണത്തോടെ 100 കുടുംബങ്ങൾക്ക് അനുവദിക്കപ്പെട്ട 30 കിലോഗ്രാം അരിയും 5 കിലോ ഗോതമ്പ്, ആട്ട എന്നിവയും എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ ജില്ലയിലെ 14 ആദിവാസി നഗറുകളിലായി 417 കുടുംബങ്ങൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ വിഹിതം നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ഊരുമൂപ്പൻ സേവ്യർ, ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസർ സൈമൺ ജോസ് എന്നിവർ സന്നിഹിതരായി. നാഷണൽ ആയുഷ് മിഷൻ, ആയുഷ് വകുപ്പ്
ഭാരതീയ ചികിത്സാ വകുപ്പ് കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, സെന്റ് ആന്റണീസ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക റിനി, കണ്ണുരോഗ വിദഗ്ധൻ ഡോക്ടർ രജീഷ് സക്കറിയ, യോഗ ഇൻസ്ട്രക്ടർ വി ആർ ബേബിമോൻ എന്നിവർ ക്യാമ്പിൽ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. കൊടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു എൻ ബാലകൃഷ്ണൻ, ഡോക്ടർ സ്മിൻ ജെ മുനോലി, ഡോക്ടർമാരായ ശില്പ വിദ്യാനാരായണൻ, ശ്രീജി അമൂല്യ, രേവതി, ജോമോൾ, സാന്ദ്ര, റിനി, സിബൽ, രാഹുൽ, അനുലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അഡാട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടർ, ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 24 ഉച്ചതിരിഞ്ഞ് 3 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി അഡാട്ട് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0478-23-0498-928. പത്തനംതിട്ട കുന്നന്താനം അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും കൊച്ചിൻ ഷിപ്പ്യാർഡും ചേർന്ന് നടത്തുന്ന മറൈൻ സ്ട്രക്ചറൽ ഫിറ്റർ കോഴ്സിലേക്കുള്ള ഇന്റർവ്യൂ 10 AM രാവിലെ 9 കുന്നന്താനം കിൻഫ്രയിലുള്ള അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കും. യോഗ്യത ITI, വെൽഡർ, ഫിറ്റർ, ഷീറ്റ് മെറ്റൽ എന്നീ ട്രേഡുകൾ. 2020 അതിനുശേഷമോ പാസ്സായിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9495999986888. അടുത്ത നമ്പർ 7736952597. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440 രൂപ. എറവക്കാട് പണപ്പെട്ടി വീട്ടിൽ ജയചന്ദ്രൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശശിതയാണ് ഭാര്യ, മഹാജിത്ത്, ഗോപനന്ദ് എന്നിവർ മക്കളാണ്. കലൂർ മഠം വഴി മരാശേരി ഗോപി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക്, ദുരിതത്തിലായി 1000 യാത്രക്കാർ. ഓണം കളറാക്കാൻ തെരുവോരത്തും കടകളിലും പൂവിപണി സജീവമാകുന്നു. ഓണച്ചന്തകളും ഓണാഘോഷങ്ങൾക്കും തുടക്കം. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത റേഷൻ കടകൾ കാഷ് സ്റ്റോറുകളായി മാറ്റുന്നതിന്റെ ഭാഗമായി ആനന്ദപുരത്ത് 141 റേഷൻ കടയിൽ കാഷ് സ്റ്റോർ ആരംഭിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ ടയറുകൾ മറിച്ചു വിറ്റ കേസിൽ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, നെല്ലായി, പന്തലൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം തോറും പെൻഷൻ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മറ്റത്തൂർ പഞ്ചായത്തിലെ ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും വയോജന ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നവീകരിച്ച അൾത്താരയുടെയും അൾത്താര മേശയുടെയും കൂതാശ കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.